രണ്ടാമത്തെ അപകടം അതാണ് ഷിർക്ക്. അതും ലോകവ്യാപകമാണ്. ആദ്യത്തേത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഏത്? ആദ്യം ഞാൻ പറഞ്ഞ നിഫാഖ്, അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്. രണ്ടാമത്തെ അപകടം അത് ഷിർക്ക്. അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മുൻ കാലഘട്ടത്തിൽ ഉണ്ടായവർ ഷിർക്കിൽ തന്നെ ഉണ്ടായവരിൽ ഷിർക്കുണ്ടായി എന്നതല്ലാതെ മുസ്ലിങ്ങളായവരിൽ നിന്നിട്ട് ഷിർക്കുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളായവരിൽ നിന്നിട്ട് ഷിർക്കുണ്ടായിട്ടില്ല. അത് റസൂലുള്ളാഹിന്റെ വഫാത്ത് വരേക്കും മുസ്ലിങ്ങളായ സഹാബാക്കളാരും മുശ്രിക്കുകളായിട്ട് മാറിയിട്ടില്ല. തുടക്കത്തിൽ തന്നെ യക്ഷക്കുള്ളതായ ചില കൈകൊണ്ടെണ്ണം മാത്രമുള്ള വിഭാഗമല്ലാതെ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ എന്നതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് എന്ത് സംഭവിച്ചത്? ഷിർക്ക് എന്ന് പറയുന്ന ആ മഹാപാപം ഉമ്മത്ത് മുഹമ്മദിൽ ചേർത്ത് പറയുന്ന വിഭാഗം ചെയ്യാൻ ആരംഭിച്ചത്. അതിൽ മുൻപന്തിയിൽ നാം കാണുന്നത് ഷിയാക്കളെയാണ്. ഷിയാക്കളാണ് ആദ്യമായിട്ട് അമിതമായി മഹാനായ അലി ബിൻ അബി താലിബിനെയും റളിയല്ലാഹു തആലാനു, അവരുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാനുഹുമ അവരുടെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു തആലാന പോലത്തതായ അഹ്ലു ബൈത്തിൽപ്പെട്ടവരെ അമിതമായി അവരെ ബഹുമാനിച്ചു ആദരിച്ചു. അവസാനം അവരെ അഥവാ ഷിയാക്കൾ അവരെ ആരാധ്യ വസ്തുക്കളാക്കി മാറ്റി അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവർക്ക് നേർച്ചയാക്കി, അവർക്ക് ആരാധനയുടെ പല ഇനങ്ങളും സമർപ്പിച്ചു. അവിടെ മുതലാണ് ഉമ്മത്ത് മുഹമ്മദിൽ ഷിർക്ക് പ്രകടമായിട്ട് ആരംഭിച്ചത്. ആ ഷിർക്ക് വ്യാപകമാക്കാൻ വേണ്ടി അവര് ധാരാളം പരിശ്രമം അന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഉമ്മത്ത് മുഹമ്മദിന്റെ ഇടയിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായതായ മഹാവിപത്ത്. ആ വിപത്ത് ഇന്ന് വരെ വ്യാപകമാണ്. ക്യാമത്തു നാൾ വരെ ഇവിടെ വ്യാപകമായി കൊണ്ടേയിരിക്കും. ആ അവരുടെ ഷിർക്ക്, അത് ആ ചെയ്തതായ വിശാലമായ ഷിർക്ക് മുസ്ലിങ്ങളിൽ അറിയപ്പെട്ട പ്രശസ്തന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ വരേക്കും അവരുടെ ഈ കരിഞ്ചന്ത പ്രചരിപ്പിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ അവർ ഇറാഖിലും ഇറാനിലും അതിന്റെ പരിസരത്തിലും എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുടെ എല്ലാം പരിഭാഷയായിട്ട് ഇന്ന് കേരളത്തിലും വളരെ വ്യാപകമാണ്. മാല മൗലൂദുകളിലൂടെ നമുക്കറിയാവുന്നതുപോലെ അവരുടെ ഷിയായി സമാകുന്ന ഷിർക്കൻ ചിന്താഗതി വ്യാപകമാക്കാൻ വേണ്ടി ഷിയാക്കൾ നടത്തിയതായ അശാന്ത പരിശ്രമ ഫലം ഇന്ന് പൈശാചിക ശല്യം ലോകവ്യാപകമായി കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ അവൾ ഏറ്റവും വലിയ അപകടമാണ് ഈ ബിദഅത്തിന്റെ ഞാൻ കേൾപ്പിച്ചതായി.